Hi dears, welcome back. In this video, we have a half kg weight of butterscotch cake in the recipe. That is a half kg day, 1 kg day, black forest cake in the designing on a share in the other. With a long good order, butterscotch in the day, pin a half kg black forest in the day, or the sangitum, pin a lot of wearer the sangitaduana, pelangudi on the chip eater chain. Now, we have a half kg butter cake and a chain. ഇനിയൊരു രണ്ട് മീഡിയം സൈസിലുള്ള മുട്ട എടുത്തിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ട് ആദ്യം ഈ എഗ് വൈറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിലേക്ക് അല്പം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും ഇതേപോലെ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ബീറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് എഗ്ഗിന്റെ സ്മെൽ ഒന്നും ഉണ്ടാവാറില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരൊന്ന് ചെയ്തു നോക്കുക. അപ്പോൾ മുട്ട ഇതേപോലെ പതഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് ഒരു 3 ടേബിൾസ്പൂൺ പൊടിക്കാത്ത പഞ്ചസാര കുറച്ച് കുറച്ചായി ചേർത്തിട്ട് ഈ എഗ് വൈറ്റ് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഓരോ യോക്ക് വീതം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ യോക്ക് ചേർക്കുന്നതിനോടൊപ്പം തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ബട്ടർസ്കോച്ച് എസെൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ കാൽ ടീസ്പൂൺ വാനില എസെൻസും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബട്ടർസ്കോച്ച് എസെൻസ് ഇല്ലെങ്കിൽ അര ടീസ്പൂൺ വാനില എസെൻസ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ബട്ടർസ്കോച്ച് എസെൻസ് ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ടാവും. അങ്ങനെ രണ്ടും യോക്കും ചേർത്ത ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി അരിച്ചു വെച്ചിട്ടുള്ള ഫ്ലോർ കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനിടയിൽ ഇതിലേക്ക് 2 ടേബിൾസ്പൂൺ പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ബാറ്റർ ഒരു 6 ഇഞ്ചിൻ്റെ ടിന്നിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ടാപ്പ് ചെയ്യണം. അപ്പോൾ എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ഇതേപോലെ സ്ക്യൂറോട്ട് ഒത്തിപ്പിക്കുക വെച്ചിട്ട് ഒന്ന് റൺ ചെയ്ത് കൊടുത്തിട്ട് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം 10 മിനിറ്റ് മുമ്പേ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് ഇറക്കി വെച്ചിട്ട് ആദ്യത്തെ ഒരു 3 മിനിറ്റോളം ഇതേപോലെ മീഡിയം ഫ്ലെയിമിലും അതിനുശേഷം സിമ്മിലേക്ക് മാറ്റിയിട്ടാണ് ബേക്ക് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു 20-25 മിനിറ്റ് കൊണ്ട് കേക്ക് ബേക്കായിട്ടുണ്ട്. ഇനി ഇത് ചൂടാകാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി പ്രലൈൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കാരമലാക്കി എടുക്കാം. അപ്പോൾ കാരമൽ ചെയ്തെടുക്കുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ പഞ്ചസാര പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ ഇതേപോലെ ഗോൾഡൻ കളർ ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. അതേപോലെ ഒരു 20 ഗ്രാം അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ നട്ട്സ് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മിക്സ് ആക്കിയിട്ട് എവിടെയാണോ നമ്മൾ നിരത്തി കൊടുക്കുന്നത് അവിടേക്ക് ആക്കി കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു ടേബിളിലേക്കാണ് നിരത്തി കൊടുത്തിട്ടുള്ളത്. ഇത് പെട്ടെന്ന് തന്നെ സെറ്റ് ആയിട്ട് വരും. ഇനി ബട്ടർസ്കോച്ച് സോസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കാരമലാക്കി എടുക്കാം. അപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഉപ്പില്ലാത്ത ബട്ടറാണ്, അതുകൊണ്ട് അല്പം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ഫ്രഷ് ക്രീം ആയാലും കുഴപ്പമില്ല. ക്രീം ചേർത്ത ശേഷം കാരമലായതൊക്കെ ഒന്ന് കട്ട പോലെ ആയിട്ടുണ്ടാവും. അതൊക്കെ മെൽറ്റായ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള പ്രലൈൻ ഇതേപോലെ ഈ ഒരു കല്ല് വെച്ചിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. കേക്ക് ചൂടാറിയ ശേഷം 3 ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടും കൂടിയുണ്ട്. ഇനി ഐസിങ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ആദ്യം കേക്ക് ബോർഡിൽ അല്പം ക്രീം ആക്കിയിട്ട് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്ത് ഇത് ഷുഗർ സിറപ്പ് വെച്ച് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കാം. അതിന് മുകളിൽ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ക്രീം സ്പ്രെഡ് ചെയ്ത ശേഷം അതിന് മുകളിലായിട്ട് 1-2 ടേബിൾ സ്പൂണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ബട്ടർസ്കോച്ച് സോസ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ചൂട് കംപ്ലീറ്റ് ആയിട്ട് ആറിയ ശേഷം വേണം ക്രീമിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. അതിന് മുകളിൽ പ്രലൈനും കൂടി ഇട്ട് കൊടുക്കാം. ഇനി സെക്കൻഡ് ലെയറും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. അങ്ങനെ കേക്ക് മുഴുവനായിട്ട് ക്രം കോട്ട് ചെയ്ത് ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ച ശേഷം ബാക്കിയുള്ള ക്രീം വെച്ച് ഫൈനൽ കോട്ടും കൂടി കൊടുത്തിട്ടുണ്ട്. സൈഡിലൊരു സ്ക്രാപ്പർ വെച്ചിട്ട് ഒരു ഡിസൈനും കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 1/2 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിന് മുകളിലേക്കായിട്ടാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ബാക്കിയുള്ള ബട്ടർസ്കോച്ച് സോസ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള സോസ് അല്പം ഒന്ന് ലൂസായിട്ടാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലും തിക്കായിട്ട് വേണമെങ്കിൽ നമ്മൾ ക്രീം ഒഴിച്ച ശേഷം കുറച്ച് സമയം കൂടി ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിക്കാക്കി എടുത്താൽ മതി. കേക്കിൻ്റെ ചുറ്റിലും മുകളിലായിട്ട് ചെറിയൊരു ബോട്ടും പിന്നെ ചോക്ലേറ്റ് ഡെക്കറേഷനും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കേക്കിൻ്റെ വെയിറ്റ് ബേസിൻ്റെ വെയിറ്റ് കൂടാതെ 550 ഗ്രാം ആണ് വരുന്നത്.
ഇനി ഹാഫ് കെ ജി ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് മുട്ട വെച്ചിട്ട് 5 ഇഞ്ച് പാനിലൊരു ചോക്ലേറ്റ് സ്പോഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് 4 ലെയറായിട്ട് കട്ട് ചെയ്ത ശേഷം നമുക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുന്നത് ബ്ലൂബെറി ക്രഷും ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റും ആണ്. അങ്ങനെ കേക്ക് മുഴുവനായിട്ട് ക്രം കോട്ട് ചെയ്ത ശേഷം ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ക്രീമിൽ ബ്രൗൺ കളർ മിക്സ് ആക്കിയിട്ട് പൈപ്പിംഗ് ബാഗിൽ ഇതേപോലെ ആക്കിയിട്ട് കേക്കിൻ്റെ താഴെ ഭാഗത്ത് മാത്രമായിട്ട് ഈ ഒരു ക്രീമാണ് ആക്കി കൊടുക്കുന്നത്. ബാക്കിയുള്ള ഭാഗം മുഴുവനായിട്ട് വൈറ്റ് ക്രീം വെച്ചിട്ടും കവർ ചെയ്തെടുക്കാം. ഇനി ഒരു സ്ക്രാപ്പർ അല്ലെങ്കിൽ ഒരു വിസിറ്റിംഗ് കാർഡ് എടുത്തിട്ട് ഇതേപോലെ പിടിച്ചിട്ട് ടേൺ ടേബിൾ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ക്രീം ഇല്ലാത്ത ഭാഗത്തൊക്കെ ക്രീം ആക്കി കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഇതേപോലെ സ്ക്രാപ്പർ വെച്ചിട്ട് ഒന്ന് ക്ലിയർ ചെയ്തെടുക്കാം. അങ്ങനെ കേക്ക് മുഴുവനായിട്ട് ഇവിടെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒരു ഫോർക്ക് എടുത്തിട്ട് താഴെ ഭാഗത്ത് നിന്ന് മുകളിലേക്ക് ഇതേപോലെ ചരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ചെറുതായിട്ട് പ്രസ് ചെയ്തിട്ട് ഒന്ന് ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഡിസൈനാണിത്. ഇനി കുറച്ച് യെല്ലോ കളർ ക്രീം എടുത്തിട്ട് പൈപ്പിംഗ് ബാഗിൽ ഒരു ഹോൾ ഇട്ട് കൊടുത്ത് ഇതേപോലെ ഫ്ലവർ ആക്കി കൊടുക്കാം. അപ്പോൾ ഓരോ ഡോട്ട് ആക്കിയിട്ട് ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. അങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് ഫ്ലവറും കൂടി വരച്ചു കൊടുത്തിട്ടുണ്ട്. ഫ്ലവറിൻ്റെ നടുവിലായിട്ട് ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ട് ഓരോ ഡോട്ടും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ലീഫും കൂടി വരച്ച് കൊടുക്കാം. ഇത് പൈപ്പിംഗ് ബാഗ് വി ഷേപ്പിൽ കട്ട് ചെയ്തിട്ടാണ് ലീഫ് വരച്ച് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് ഫോണ്ടൻ ഫ്ലവറും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കേക്കിൻ്റെ വെയിറ്റ് കറക്റ്റ് 1/2 kg ആണ് വരുന്നത്. അടുത്തത് ചെയ്യുന്നത് 1 kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ആണ്. ഇതിൻ്റെയൊക്കെ വീഡിയോ സെപ്പറേറ്റ് ചെയ്തതുകൊണ്ട് വീഡിയോ ഒക്കെ കുറച്ച് ഫാസ്റ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. കേക്ക് മുഴുവനായിട്ട് ക്രം കോട്ട് ചെയ്ത ശേഷം മുകൾ ഭാഗത്ത് ഇതേപോലെ ബാക്കിയുള്ള ക്രീം കട്ടിയിൽ തന്നെ ആക്കി കൊടുക്കുക. പിന്നെ കുറച്ച് ക്രീമിൽ ഇതേപോലെ കളറ് മിക്സ് ചെയ്തിട്ട് പൈപ്പിംഗ് ബാഗിൽ ഹോൾ ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒരു ലൈൻ ആക്കി കൊടുക്കുക. അതിന് മുകളിൽ വീണ്ടും വൈറ്റ് ക്രീം ആക്കി കൊടുക്കുക. അങ്ങനെ ഒന്ന് ഇടവിട്ടിട്ടാണ് ചെയ്തു കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു സ്ക്രാപ്പർ ഇടയ്ക്കി ഒന്ന് നീറ്റാക്കി എടുക്കാം. അപ്പോൾ മുകൾ ഭാഗം കൂടി നല്ലപോലെ ഫിനിഷ് ചെയ്തെടുക്കണം. അപ്പോൾ മുകൾ ഭാഗത്തും കുറച്ച് അവിടെ ഇവിടെ ആയിട്ട് ആ ഒരു കളർ ചേർത്തിട്ടുള്ള ക്രീം ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടി ഫിനിഷാക്കിയെടുക്കാം. അപ്പോൾ കേക്ക് ഇവിടെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കേക്കിൽ സ്പാച്ചുല ഡിസൈൻ ആണ് കൊടുക്കുന്നത്. അപ്പോൾ സ്പാച്ചുല വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് മുകളിലേക്ക് വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കേക്ക് ഐസിംഗ് ഒക്കെ കഴിഞ്ഞ് കേക്ക് ഫ്രിഡ്ജിൽ വെക്കുന്നതിന് മുന്നേ വേണം ചെയ്തെടുക്കാൻ. ഭാഗത്തും സ്പാച്ചുല വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത ശേഷം ടേൺ ടേബിൾ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു ഡിസൈൻ ആണ് ആക്കി കൊടുക്കുന്നത്. പിന്നെ കുറച്ച് റോസും കൂടി വരച്ചു കൊടുക്കുന്നുണ്ട്. Thank you.
ഫ്ലവറിൻ്റെയൊക്കെ ഇടയ്ക്ക് കുറച്ച് ലീഫും കൂടി വരച്ച് കൊടുക്കാം. പിന്നെ കുറച്ച് ഗ്രീൻ കളറിലുള്ള ഷുഗർ ബോൾസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, നെയിമും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ലെറ്റർ മോഡലിലാണ് നെയിം ചെയ്തെടുത്തിട്ടുള്ളത്. അതിന് കോപ്പർ ഡസ്റ്റ് വെച്ചിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടും കൂടിയുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു ദിവസം വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.